എന്നാ ലോകത്തിന്റെ നേതാവ് സൈദ്ഹി വസ്സലാം നിങ്ങൾ ആയിഷീവിന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ആദ്യഘട്ടത്തിൽ ഒമ്പത് ദിവസത്തിൽ ഒരു ദിവസം വീട്ടിൽ വരാറുണ്ട് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ ഒമ്പത് ദിവസത്തിൽ രണ്ട് ദിവസമായി മാറി അതെങ്ങനെ ഉസ്താദെ രണ്ടു ദിവസം ഒമ്പത് ഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഓരോ ലോകത്തൊരു പെണ്ണും കൊടുക്കാത്തൊരു സംഭാവന വീട്ടിലേക്ക് വന്നപ്പോ തങ്ങളെ രണ്ടാമത്തെ പത്നിയാണ് സൗദാ ബീബി അള്ളാഹു റസൂലേ എന്റെ അടുത്തേക്ക് വരാനുള്ള ദിവസം തങ്ങള് പകല് വന്നാൽ മതി എന്റെ രാത്രി ഞാൻ ആയിഷ ദാനം രണ്ടാമത്തെ പെണ്ണ് പറയോ ഏ ഇന്റെ ടുത്തേക്ക് അടുത്ത് തന്നെ വരണോ വയസ്സ് അതൊന്നും നിങ്ങൾ നോക്കണ്ട വയസ്സായ നോക്കണ്ട മറ്റൊന്നും നിനക്ക് നിന്നോട് ബന്ധപ്പെടും അതൊന്നും നോക്കണ്ട എന്റെ ദിവസം നിന്ന് വരണം അങ്ങനല്ലേ പറയാ അതാര്ക്കും വിട്ടരൂന്നല്ലേ പറയാ അതാ ലോകത്തെ പെണ്ണും കൊടുക്കാത്ത സംഭാവന ഇത്രമാത്രം വലിയ ഒരു മനസ്സാ നോക്കേണ്ട നിങ്ങൾ അവർക്ക് ഇത്ര ക്ലിയറുള്ള മനസ്സാണ് എത്ര ചെറുപ്പക്കാരിയായി മനസ്സിലുള്ള മുറാദ് എന്താണെന്നറിയോ ആ വീട്ടിൽ വെച്ചാണ് വഹി ഇറങ്ങിയത് ബാക്കി എട്ട് ഭാര്യമാരെ വീട്ടിൽ വെച്ചും നിങ്ങൾക്ക് വഹി ഇറങ്ങിയിട്ടില്ല അപ്പൊ കൂടുതൽ വഹി ഇറങ്ങാനും വിഷയങ്ങൾ വരാനൊക്കെ എന്നെ ഞാനൊരു സഹായം ആയിക്കോട്ടെ അതിന് തങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു പോയാൽ മതി രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി ദാനം ചെയ്തു അങ്ങനെ പിന്നീട് രണ്ട് ദിവസമായി ആശ്രദ് വീട്ടിലേക്ക് വരുന്ന രാത്രി മഹദി പറയുന്നു രാത്രിയുടെ അവസാന സമയം ഒരു മൂന്ന് മണി നാല് മണി സമയത്ത് ജന്നത്തുൽബക്കയിലേക്ക് പുറപ്പെടുന്നു സയ്യിദുന റസൂർലാഹി സലം അവിടെ പോയിട്ട് ദ്വാരക്കുന്നു സലാം പറയുന്നു ജന്നത്തുൽ ജന്നത്തുൽബക്കയിലുള്ള ആളുകളോട് നിമിതങ്ങൾ സംസാരിക്കുന്നു അതൂ غدا مؤجلون وإنا إن شاء الله بكم لاحقون أسأل الله لنا ولكم العافية നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് വന്നല്ലോ മരണം അല്ലാഹുവിന്റെ വാഗ്ദാനമല്ലേ ശേഷമുള്ള പരീക്ഷണവും ഈ ജീവിതവും അല്ല വാഗ്ദാനം ചെയ്തതല്ലേ അത് നിങ്ങൾക്ക് സംഭവിച്ചല്ലോ ഇൻഷാ നിങ്ങളോടൊപ്പം അവധിയെത്തുമ്പോൾ ഞാനും വന്നു ചേരും എന്നിട്ട് പറയുന്നു അള്ളാഹുവിനോട് ഞങ്ങൾക്കും നിങ്ങൾക്കും സുഖം ചോദിക്കുന്നു ഖബറാളികൾക്ക് മാത്രം ധേർക്കാനല്ല ഖബർ ഇങ്ങനെ പോകുന്നത് മക്ബറൈൻ േക്ക് പോകുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും കൂടി തേർക്കണം അതിനാ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്കും ഞങ്ങൾക്കും അഹുവിനോട് ഞാൻ ആഫിയത്ത് ചോദിക്കുന്നു നിങ്ങൾക്കും ഈ ഖബർ ജീവിതത്തിൽ സുഖം വേണം ഭൗതിക ലോകത്ത് ഞങ്ങൾക്കും സുഖം വേണം എന്ന് ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്നു എപ്പോഴാ എപ്പോഴാണ് രാത്രിയുടെ അവസാന ഭാഗത്താണ് ഒരു ദിവസമാണോ എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തിൽ അങ്ങനെ പോകാറുണ്ട് ഇമാലിം ചെയ്യുന്നു ഉമ്മാതണ്ട് മോനോട് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ട് നിനക്കെന്താ സംശയം അങ്ങനെ ഉണ്ട് ഹദീസ് അങ്ങനെ അങ്ങനുണ്ട് സൊഹിആാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടൂല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് തങ്ങളുന്ന് അവർക്ക് വേണ്ടി തേർക്കോ സലാം പറയോ അള്ളഹാനോട് തേർക്കോ അവർക്ക് കിട്ടും എന്ന് പഠിപ്പിക്കാനല്ലേ അവിടുന്ന് പഠിപ്പിച്ചത് സലാം പറഞ്ഞത് അവർക്കും നമുക്കും വേണ്ടി അള്ളാനോട് രണ്ടു കൂട്ടർക്കും സുഖം കിട്ടും അവിടെ വെച്ച് അള്ളാഹ്ന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പഠിപ്പിക്കാനല്ലേ വെറുതെ ആണോ അതുകൊണ്ട് മരിച്ചതിന് ശേഷം ഒന്നും നിന്നെ പഠിപ്പിച്ച തെറ്റാണ് നീ അതിലൊന്നും മാറണം കാട്ടിയുള്ള തെളിവ് ഉമ്മാ പറഞ്ഞെടുത്തപ്പോ അങ്ങനെ ഉണ്ടല്ലേ ആ എന്നാ നിങ്ങള് ഫാത്തിക്കോടി കുഴപ്പമില്ലാണ്ടോ കുറച്ചും കൊറച്ചും കൊണ്ട് കൊറവട്ടി അല്ലെ സിയാറത്തിന് ഇതുവരെ സിയാറത്ത് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകുമ്പോഴും സിയാറത്ത് രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കിനു എന്തൊരു ഇസ്ലാമാ പഠിച്ച് അല്ലോ ഭയങ്കര ഇസ്ലാമാ പഠിച്ചു

ഇമാ ബുഖാരി ഇമ്മാസ്ലിം അഹമ്മത്തല്ല റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹി ഹദീദാണ് എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു നബി ഞാൻ പുറത്തായിരുന്നു ഉമ്മാൻ്റെ അടുത്തുണ്ടായിരുന്നില്ല സംസാരിക്കാൻ സമയം കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്യാനോ സുതക്ക് ഉമ്മ പറയുന്നു അത്രയും സുഹൃതങ്ങൾക്കുമായി ബന്ധപ്പെട്ട ജീവിതമാണ് എന്റെ ഉമ്മാന്റെ ജീവിതം ഞാൻ ആ ഉമ്മാക്ക് വല്ലതും കൊടുത്താൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ എനിക്ക് കിട്ടുമെന്നല്ല തങ്ങളെ മറുപടി ചോദിച്ചു എന്ത് സ്വതക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന സ്വതക്കേതാണ് ചെലവ് വേണം എത്ര ആളുകൾ ഇതിൽ വെള്ളം കുടിക്കും എന്നിട്ട് മഹാനവർ പറഞ്ഞു ഇതെന്റെ ഉമ്മാക്കുള്ള കിണറാണ് ഇതിൽ നിന്ന് കുടിക്കുന്നത് ഉദുവടുക്കുന്നത് കുളിക്കുന്നത് വെള്ളം കൊണ്ടുപോകുന്ന ഒക്കെ എന്റെ ഉമ്മാന്റെ ഹദത്തിലേക്ക് ഫലിക്കും വലിയ ഉപകാരം കിട്ടും അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് മരിച്ചതിന് ശേഷം മരണത്തോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം തന്നെ ഇസ്ലാമിന്റെ വിശ്വാസ മരിക്കലോട് മരിക്കലോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്നറങ്ങുന്ന വിശ്വാസം ഇസ്ലാമിനുണ്ടോ ഇല്ലല്ല മരിക്കലോടെ യഥാർത്ഥ ജീവിതം തുടങ്ങി ഇസ്ലാമിന്റെ വിശ്വാസം